ഇനി അറിയേണ്ടത് ഹൈക്കമാൻഡ് ഇക്കാര്യത്തിൽ എടുക്കുന്ന നിലപാടെന്താണ്, ഒപ്പം ഈ തീരുമാനത്തിന്റെ ഭാഗമായ നേതാക്കൾ എന്ന് വെച്ചാൽ KPC അധ്യക്ഷൻ കെ സുധാകരൻ എന്ത് പറയുന്നു? അദ്ദേഹം 11 മണിക്ക് വാർത്താ സമ്മേളനം നടത്തുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ PT തോമസിന്റെ പ്രതികരണം വരുന്നത് ഗ്രൂപ്പിനേക്കാൾ പ്രാധാന്യം നൽകുന്നതാണ് DCC പ്രസിഡന്റ് പട്ടിക എന്നാണ് PT തോമസ്. അദ്ദേഹം KPC വർക്കിംഗ് പ്രസിഡന്റാണ്. ഉമ്മൻചാണ്ടിയുടെയും അതുപോലെ ചെന്നിത്തലയുടെയും താല്പര്യം സംരക്ഷിക്കുന്നതാണ് ലിസ്റ്റ് എന്നുകൂടി PT തോമസ് പറഞ്ഞു വെക്കുന്നു. ഈ ഘട്ടം വിലയിരുത്താൻ ശ്രീ ജോർജ് പൊടിപാറ മുതിർന്ന മാധ്യമപ്രവർത്തകൻ ഉണ്ട്. ശ്രീ ജോർജ് പൊടിപാറ, ക്ഷമിക്കണം, ഒരുപാട് പ്രതികരണങ്ങൾ ഒരു സൺഡേയിൽ പ്രതീക്ഷിക്കുന്നതല്ല. അത്രമാത്രം വാർത്തകൾ ഇപ്പോൾ സംസാരിച്ചു തുടങ്ങുമ്പോഴും മറ്റേത് പ്രതികരണം വരുമെന്നും എനിക്കറിയില്ല. പക്ഷേ ഈ സാഹചര്യം ഇപ്പോൾ നോക്കൂ, ആദ്യ മണിക്കൂറിൽ തന്നെ ഇന്നലത്തെ പ്രതികരണങ്ങൾ വന്നു, അതിനോട് നടപടി വരുന്നു. ഇന്നിപ്പോൾ രാവിലെ ഉമ്മൻചാണ്ടി തന്നെ പറയാനുള്ളത് തുറന്നു പറയുകയാണ്, ഇവിടെ നടന്നിട്ടില്ല ചർച്ച എന്ന് വെച്ചാൽ ആരോടൊക്കെയാണ് സംസാരിക്കേണ്ടതെന്ന് അദ്ദേഹത്തിന് തന്നെ അറിയാം, ആ ചർച്ചകൾ നടന്നിട്ടില്ലെന്ന്. ഇപ്പോൾ അതിനോട് സമാനമായ പ്രതികരണം രമേശ് ചെന്നിത്തലയും നടത്തി നിൽക്കുമ്പോൾ എന്താണ് ഈ ഈ കളത്തിലെ അവസ്ഥ? അയ്യപ്പദാസ്, ഇത് സത്യം പറഞ്ഞാൽ ഈ പുനഃസംഘടനയ്ക്ക് മുമ്പുണ്ടായിരുന്നതിനേക്കാൾ മോശപ്പെട്ട ഒരവസ്ഥയിലേക്ക് പാർട്ടി താൽക്കാലികമായിട്ടെങ്കിലും എത്തിച്ചേർന്നിരിക്കുന്നു എന്നാണ് വിലയിരുത്തൽ. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ദയനീയ പരാജയത്തിന് ശേഷം പാർട്ടിക്ക് ഒരു പുനരുജ്ജീവനം അല്ലെങ്കിൽ ഒരു നവജീവൻ കൊടുക്കുക, അടുത്തിട്ട് മുതൽ സംഘടനയെ ശക്തിപ്പെടുത്തുക, ഗ്രൂപ്പ് മേധാവിത്വത്തിൽ നിന്ന് മാറി പാർട്ടിയുടെ വിശാല താല്പര്യം അതിന് കൂടുതൽ പ്രാധാന്യം ലഭിക്കുന്ന രീതിയിൽ പാർട്ടിയെ പുനഃസംഘടിപ്പിക്കുക എന്നതാണ് ഹൈക്കമാൻഡ് ലക്ഷ്യമിട്ടതും. അതിനുവേണ്ടിയിട്ടാണ് ശ്രീ VD സതീശനെ പ്രതിപക്ഷ നേതാവായും കെ സുധാകരനെ KPCC പ്രസിഡന്റായും നിയമിച്ചത്. അതിന്റെ ഒരു ഭാഗമായിട്ട് അവരുടെ ദൗത്യത്തിന്റെ അല്ലെങ്കിൽ ആ മിഷന്റെ ഭാഗമായി തന്നെയാണ് DCCകൾ പുനഃസംഘടിപ്പിക്കാൻ തീരുമാനിച്ചത്. ആ DCC പുനഃസംഘടനയിൽ ഒരു പരിധി വരെ പ്രതിപക്ഷ നേതാവിനും KPCC പ്രസിഡന്റിനും വർക്കിംഗ് പ്രസിഡന്റുമാർക്കും സ്വാതന്ത്ര്യം നൽകുകയും ചെയ്തു. അവരോട് എല്ലാ തലത്തിലും ചർച്ച നടത്തണമെന്ന് ആവശ്യപ്പെട്ടു. ശ്രീ ഉമ്മൻചാണ്ടി ഇപ്പൊ ഇന്ന് ഉന്നയിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം എല്ലാ തലത്തിലും ചർച്ച നടന്നു, തങ്ങളോട് കൃത്യമായി ചർച്ച നടത്തി എന്ന് ഈ KPCC പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും അവകാശപ്പെടുമ്പോൾ യഥാർത്ഥത്തിൽ ഡൽഹിയിൽ എത്തുമ്പോഴേക്ക് പോകുന്നതിന് മുമ്പ് ചില പ്രാഥമിക ചർച്ചകൾ നടന്നു, ചില പാനലുകൾ നൽകാൻ പറഞ്ഞു, അത് കൊടുത്തു. ഒടുവിൽ ഡൽഹിയിൽ നിന്ന് മടങ്ങി വന്ന് വീണ്ടും ചർച്ച നടത്തുമെന്ന് സുധാകരൻ കൃത്യമായി ഉറപ്പ് നൽകിയിരുന്നുവെന്നാണ് ഐ ഗ്രൂപ്പിന്റെയും എ ഗ്രൂപ്പിന്റെയും വക്താക്കൾ കൃത്യമായി പറയുന്നത്. അതൊരു പക്ഷെ ശരിയായിരിക്കാനാണ് സാധ്യത. അതുകൊണ്ടായിരിക്കാം ഈ രണ്ട് നേതാക്കളും അവസാനം നടത്തിയ ആ എതിർപ്പിന് അല്ലെങ്കിൽ ആ പരാതിക്ക് കൃത്യമായ ഒരു പരിഹാരം കാണാൻ ISIS നേതൃത്വം അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി അടക്കം അവരുമായി വീണ്ടും വിളിച്ച് സംസാരിച്ചതും. അങ്ങനെ 3 DCCകളിൽ കോട്ടയത്തും അതുപോലെ ആലപ്പുഴയിലും ഇടുക്കിയിലും മാറ്റങ്ങൾ വന്നു. അപ്പൊ ഈ മാറ്റങ്ങളുടെ കാര്യത്തിൽ ഉമ്മൻചാണ്ടിക്ക് കൃത്യമായ ഒരു നിലപാടുണ്ട്. കാരണം കോട്ടയത്ത് ഫിൽസൺ മാത്യൂസിന്റെ പേര് ഒറ്റ പേരായി ഒരു ഘട്ടത്തിൽ ഉയർന്നു വന്നു. പക്ഷെ ഇപ്പൊ ഫിൽസൺ മാത്യൂസിന് പകരം നാട്ടം സുരേഷ് വരുന്നു. അതുപോലെ ഇടുക്കിയിൽ അശോകന് പകരം, അദ്ദേഹം രമേശ് ചെന്നിത്തല ഐ ഗ്രൂപ്പുകാരനായിരുന്നു, അശോകന് പകരം CP മാറ്റി വരുന്നു. ഈ രണ്ട് മാറ്റങ്ങളുടെയും യഥാർത്ഥ കാരണക്കാരൻ ഉമ്മൻചാണ്ടി ആണെന്ന രീതിയിൽ ചില പരാമർശങ്ങൾ ചില കോണുകളിൽ നിന്ന് ചില ചാനലുകളിൽ നിന്നും ഉണ്ടാവുന്നു. യഥാർത്ഥത്തിൽ അതിന് ഉത്തരവാദി ഞാനല്ല, എനിക്കതിൽ കൃത്യമായ ഉത്തരവാദിത്വമില്ല. പകരം അതങ്ങനെ സംഭവിച്ചതിന് കാരണക്കാര് ഈ രണ്ടുപേരും തന്നെയാണ്, അല്ലെങ്കിൽ ഈ വർക്കിംഗ് പ്രസിഡന്റുമാര് KPCC പ്രസിഡന്റും അടക്കമുള്ള ആ സമിതി തന്നെയാണ് എന്ന് വരുത്തുകയാണ് ഉമ്മൻചാണ്ടി പറഞ്ഞത്. അതിന് നേരത്തെ നമ്മുടെ വൈശാഖ് പറഞ്ഞതുപോലെ തന്നെ അതിന് ചില കാരണങ്ങളുമുണ്ട്. കാരണം ഈ വിൽസൺ മാത്യൂസ് ഒരു യാക്കോബായ സമുദായക്കാരനാണ്. ഇപ്പോ നാട്ടകം സുരേഷിനെ കോട്ടയം DCC പ്രസിഡന്റ് ആക്കുന്നതോടുകൂടി യാക്കോബായ സമുദായത്തിനും ഓർത്തഡോക്സ് സമുദായത്തിനും പ്രാതിനിധ്യം ഒരവസ്ഥ വരും. പകരം ഇടുക്കിയിൽ ശ്രീ മാത്യു പ്രസിഡന്റ് ആവുന്നതുകൊണ്ട് കത്തോലിക്ക സഭയ്ക്ക് ഒരു പ്രാതിനിധ്യം വരികയും ചെയ്യും. നമുക്കറിയാം ഉമ്മൻചാണ്ടിക്ക് കഴിഞ്ഞ പള്ളിയിലെ തെരഞ്ഞെടുപ്പിൽ ഉമ്മൻചാണ്ടിക്ക് യാക്കോബായ സമുദായത്തിന്റെ വോട്ട് കിട്ടാതെ വന്നത്, അതുപോലെ തന്നെ ഓർത്തഡോക്സ് സമുദായത്തിന്റെ പൂർണ്ണ പിന്തുണ കിട്ടാതെ വന്നതുകൊണ്ട് അദ്ദേഹത്തിന്റെ ഭൂരിപക്ഷത്തിലൊക്കെ ഗണ്യമായ വ്യത്യാസം അല്ലെങ്കിൽ കുറവുണ്ടാകുന്നൊരവസ്ഥ സ്വാഭാവികമായിട്ടും ഉമ്മൻചാണ്ടിയെ നേരിട്ട് ബാധിക്കുന്ന ഒരു വിഷയമാണ് ഇപ്പോഴത്തെ മാറ്റം. അതുകൊണ്ടാണ് ആ വിശദീകരണത്തിൽ അദ്ദേഹം മുതിർന്നത് എന്ന് വേണം വിചാരിക്കാം. ഏതായാലും ആധുനികമായിട്ട് നമുക്ക് കാണാനുള്ളത് ഈ നിലയ്ക്കാണ് പൊട്ടിത്തെറികൾ സംഭവിക്കുന്നതെങ്കിൽ കോൺഗ്രസ് ആഗ്രഹിച്ച രീതിയിലുള്ള, ഹൈക്കമാൻഡ് ആഗ്രഹിച്ച രീതിയിലുള്ള ഒരു സംഗതിയാണ്. ഇതിനൊരു പ്രശ്നം ശ്രീ ജോർജ് പൊടിപാറ, ഈ നേതൃമാറ്റം രണ്ട് തലത്തും വന്നപ്പോൾ അത് ഈ തലമുറ മാറ്റമാണെന്ന് വ്യാഖ്യാനിക്കപ്പെട്ടു, അങ്ങനെ പല പ്രശ്നങ്ങൾ വന്നല്ലോ. ഇപ്പോൾ VD സതീശൻ ആദ്യം വരുന്നു, കെ സുധാകരൻ വരുന്നു, അവരാണ് ഇപ്പോൾ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. യഥാർത്ഥത്തിൽ ആ സമയത്തുണ്ടായിരുന്നൊരു പ്രശ്നം, അതിൽ അതൃപ്തരായ ഒരു വലിയ വിഭാഗം ആളുകളുണ്ട്. അപ്പോൾ അവരെ കൂട്ടി യോജിപ്പിച്ച് ഇവർ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും എന്നൊരു ചലഞ്ച് ഉണ്ടായിരുന്നു. അതിൻ്റെ ആദ്യത്തെ ടെസ്റ്റായിട്ട് ഇത് വന്നു കഴിഞ്ഞു. ഇത് DCC പുനഃസംഘടന തുടക്കം മാത്രമാണ്, KPCയിൽ ഇനി ബാക്കിയൊക്കെ നടക്കാനിരിക്കുന്നു. അപ്പോൾ യഥാർത്ഥത്തിൽ എന്ത് തരത്തിലുള്ള സമീപനം ഈ മുതിർന്ന നേതാക്കൾ, അവർ താക്കോൽ സ്ഥാനത്ത് ഇല്ലെന്നേ ഉള്ളൂ, പക്ഷെ അവരൊക്കെ പ്രധാനപ്പെട്ട നേതാക്കളാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ എല്ലാ കാലത്തും നേതൃത്വത്തിലേക്ക് എത്തുമ്പോൾ അതിന് മുകളിൽ ഒരു സൂപ്പർ സീനിയർ ഉണ്ടാകും. സൂപ്പർ
സൂപ്പർ സീനിയർ ടീം ഉണ്ടാകും. മുമ്പും കണ്ടിട്ടുണ്ട് യഥാർത്ഥത്തിൽ ഈ ഉമ്മൻചാണ്ടി ജനത്തിലെയൊക്കെ ഈ തലത്തിലേക്ക് എത്തിയ ശേഷം യഥാർത്ഥത്തിൽ അവരുടെ ഭാഗത്ത് ഇങ്ങനൊരു പരസ്യ പ്രതികരണം നമ്മൾ കണ്ടിട്ടേയില്ലല്ലോ. അതിന് മുമ്പത്തെ തലമുറയിൽ നിന്നാണ് അവർ ഈ പ്രതികരണം നടത്തിയിട്ടുള്ളത്, ഇത്തരത്തിലുള്ള പ്രതികരണം നടത്തിയിട്ടുള്ളത്. കാരണം അവരാണ് പിന്നെ കാര്യങ്ങൾ തീരുമാനിച്ചിരുന്നത്. അപ്പൊ യഥാർത്ഥത്തിൽ ഇത് മുന്നോട്ടുള്ള പോക്ക് ഈ നേതൃത്വത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിലേക്കാണ് എന്ന് കരുതാമോ? ഇപ്പൊ ഇന്ന് ഉമ്മൻചാണ്ടിയുടെ ഭാഷയിലുള്ള അല്ലെങ്കിൽ സാധാരണ ഗതിയിൽ ഉമ്മൻചാണ്ടി ഒരിക്കലും തയ്യാറാകാത്ത അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു രീതി അല്ലാത്ത രീതിയിലുള്ള ഒരു ശക്തമായ പ്രതികരണമാണ് അദ്ദേഹം നടത്തിയത്. അതും ഹൈക്കമാൻഡ് ഈ പട്ടിക പ്രഖ്യാപിച്ചതിന് ശേഷം അവർ തന്നെ ആവശ്യപ്പെട്ടതനുസരിച്ച് ആ പട്ടികയിൽ കൃത്യമായ ചില മാറ്റങ്ങൾ ആലപ്പുഴയിൽ അതുപോലെ തന്നെ കോട്ടയത്തേക്ക് വരുത്തിയ ശേഷം ശ്രീ ഉമ്മൻചാണ്ടി ഇത്രയും ശക്തമായി പ്രതികരിക്കുക, രമേശ് ചെന്നിത്തലയും ഏറെക്കുറെ അതിന് സമാനമായ രീതിയിൽ പ്രതികരിക്കുക എന്ന് പറയുന്നത് അവരുടെ അസംതൃപ്തി കൃത്യമായി വിളിച്ചു പോകുന്നത് തന്നെയാണ്. നമുക്ക് ഊഹിക്കാം, ഒരു കാര്യം സത്യമാണ്, എന്തൊക്കെയായാലും ശരി ഈ രണ്ട് നേതാക്കളും മാറി പകരം കെ സുധാകരനും ഡി ഡി സതീശനും വരുന്നത് അവർക്ക് അസംതൃപ്തി ഉണ്ടാക്കിയിട്ടുണ്ട്, അസ്വസ്ഥത ഉണ്ടാക്കിയിട്ടുണ്ട്, അത് സ്വാഭാവികമാണ്. പക്ഷെ അതിന്റെ അളവ് എത്രത്തോളം കുറയ്ക്കാൻ കഴിയുമായിരുന്നു ഈ രീതിയിലേക്കുള്ള ഒരു പ്രതികരണത്തിലേക്ക് അവരെ എത്തിക്കാതെ. ഇപ്പൊ ആലപ്പുഴയില് രമേശ് ചെന്നിത്തലയുടെ നോമിനിയായിട്ട് ബാബു പ്രസാദിന്റെ പേര്, അദ്ദേഹം അവകാശം ഞാൻ അറിയുന്ന എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഈ കാര്യത്തിൽ കെ സി വേണുഗോപാലും രമേശ് ചെന്നിത്തലയും കൂടി ആലോചിച്ചെടുത്ത തീരുമാനം തന്നെയാണ് ബാബു പ്രസാദിന്റെ പേരെന്നാണ്. പക്ഷെ ഒടുവിൽ ബാബു പ്രസാദിനെ തഴഞ്ഞ് അദ്ദേഹത്തിന്റെ കെ സി വേണുഗോപാലിന്റെ ആള് പട്ടികയിൽ വരുന്നു. അപ്പൊ സ്വാഭാവികമായിട്ടും രമേശ് ചെന്നിത്തല അല്ലാതെ മുറിവേറ്റിട്ടുണ്ടെന്നുള്ളത് അപ്പൊ അംഗീകരിച്ചവൻ. അപ്പൊ അവരുടെ പ്രതികരണത്തിന് സ്വാഭാവികമായിട്ടും ചില അസ്വസ്ഥതകൾ ഉണ്ടാകാം, പക്ഷെ അതിനപ്പുറത്തേക്ക് അവരെ പ്രകോപിപ്പിക്കുന്ന ആ രീതി ഒഴിവാക്കാൻ സുധാകരനും അതുപോലെ തന്നെ വി ഡി സതീശനും വേണുഗോപാലിനും കെ സി വേണുഗോപാലിനും ബാധ്യത ഉണ്ടായിരുന്നു. ഞാൻ പൊതുവിൽ പറഞ്ഞു കേൾക്കുന്ന അല്ലെങ്കിൽ പൊതുവിൽ വിലയിരുത്തപ്പെടുന്ന ഒരു കാര്യം, ഈ കെ സി വേണുഗോപാൽ ഇവരെ രണ്ടുപേരും ഉപയോഗിച്ച് ഉമ്മൻചാണ്ടിക്കും അതുപോലെ തന്നെ രമേശ് ചെന്നിത്തലയ്ക്കും അപ്പുറം കേരളത്തിലെ സംഘടനയിലെ അവസാന വാക്കായി മാറാനുള്ള ഒരു ശ്രമം നടത്തുന്നു എന്നുള്ളൊരു ആരോപണം ഈ കോൺഗ്രസ് വൃത്തങ്ങളിൽ സജീവമാണ്. അതിന്റെ ഭാഗമായിട്ടുള്ള ചില കാര്യങ്ങളാണ് ഈ പട്ടികയിൽ സംഭവിച്ചിരിക്കുന്നത്. എ ഗ്രൂപ്പിന്റെയും ഐ ഗ്രൂപ്പിന്റെയും അക്കൗണ്ടിൽ എന്ന് പറയുമ്പോഴും യഥാർത്ഥത്തിൽ അക്കൗണ്ട് കെ സി വേണുഗോപാലിന്റേതാക്കി മാറ്റാനുള്ള ഒരു ശ്രമം നടത്തുന്നു, എന്നിട്ട് ഗ്രൂപ്പിന്റെ പേരിൽ ആ പേരുകൾ അടിച്ചേൽപ്പിക്കുകയും ചെയ്തു. പലത്തിൽ ഉമ്മൻചാണ്ടിയും അതുപോലെ തന്നെ രമേശ് ചെന്നിത്തലയും സൈഡ്ലൈൻ ചെയ്തു കൊടുത്ത് യഥാർത്ഥ പവർ എന്താ പറയാ ശക്തി സ്രോതസ്സായിട്ട് ശക്തി കേന്ദ്രമായിട്ട് കെ സി വേണുഗോപാൽ മാറാൻ ശ്രമിക്കുന്നതിന്റെ ചില അസ്വസ്ഥതകൾ അതുകൂടി കണ്ടുകൊണ്ടാകണം ഉമ്മൻചാണ്ടിയും ശ്രീ രമേശ് ചെന്നിത്തലയും. പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. അപ്പൊ ഇതടക്കമുള്ള പ്രശ്നം ഇങ്ങനെ കൈകാര്യം ചെയ്യുന്നതും പ്രധാനമാണ്. ഞാൻ താങ്കൾക്ക് തിരിച്ചു പറയാം. ഇപ്പൊ ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ കോട്ടയത്ത് മാധ്യമങ്ങളെ കാണുന്നു തത്സമയം. അദ്ദേഹം ആവുന്നതേ ഉള്ളൂ, എനിക്ക് വരാം. ഒരു കാര്യം കൂടെ ശ്രീ ജോർജ് പൊടി പറ ഇതിലിപ്പോ ഇതിന്റെ ഉടൻ സംഭവിക്കാൻ സാധ്യതയുള്ള കാര്യം എന്താണ്? ഇപ്പൊ ഈ പല നേതാക്കളും പാർട്ടിയിൽ തുടരുമോ എന്ന തരത്തിൽ തന്നെ പ്രതികരണങ്ങൾ നടത്തുന്നുണ്ട്. ഇന്നലെ എ വി ഗോപിനാഥ് പറയുന്ന ഒരു കാര്യമുണ്ട്. അദ്ദേഹം എന്താണ് ഒറ്റനോട്ടത്തിൽ നോക്കി അദ്ദേഹം അച്ചടക്ക ലംഘനം ഒന്നും നടത്തുന്നില്ല. അദ്ദേഹം പറയുന്നത് പാർട്ടിക്ക് യോജിച്ച ആളെ വെച്ചിട്ടുണ്ടാവും, പിന്നെ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞ് വാക്ക് തന്നു പോയവരൊക്കെ പ്രായാധിക്യമുള്ള ആളുകളാണ്, മറവി രോഗം കാണാം എന്ന് മാത്രമേ അദ്ദേഹം പറഞ്ഞു വെച്ചുള്ളൂ. പക്ഷേ കെ പി അനിൽകുമാർ അങ്ങനെയല്ല. അദ്ദേഹം ഇന്ന് ഈ മണിക്കൂറിൽ എന്താ പറയാൻ പോകുന്നത് അറിയില്ല. അപ്പോൾ എ വി ഗോപിനാഥ് പറയുന്നുണ്ട് ഞാൻ ഈ പാർട്ടിയിൽ തുടരുന്നിടത്തോളം എന്ന് വെച്ചാൽ ചോദിക്കാൻ ഒരു കാരണമുണ്ട്. ഇപ്പോൾ പി സി ചാക്കോയെ പോലെ കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വത്തിന്റെ ഭാഗമായിരുന്ന ഒരു വ്യക്തി ഇപ്പോൾ അപ്പുറത്തിരിക്കുക, അവിടേക്ക് ചിലപ്പോൾ ആളുകൾ പോകാനുള്ള താല്പര്യം അദ്ദേഹത്തിന് ഉണ്ടാകാം. യഥാർത്ഥത്തിൽ ഇത് ഈ വിമർശനങ്ങൾ എല്ലാ കാലത്തും ഇത്തരം പൊട്ടിത്തെറിയൊക്കെ ഇതുപോലത്തെ വലിയ സംഭവങ്ങളിൽ കോൺഗ്രസ് എല്ലാ കാലത്തും ഉണ്ട്. ഒന്നോ രണ്ടോ ദിവസം കഴിയുമ്പോൾ അത് അടങ്ങും എന്നതിനപ്പുറത്തേക്ക് ഒരു വലിയ പ്രതിസന്ധി കോൺഗ്രസിന് ഇതിൽ ഉണ്ടാക്കുമോ? ഇന്നലെ ഞാൻ കൂടി ഉൾപ്പെട്ട ഒരു ചർച്ചയ്ക്കിടയിലാണ് ശ്രീ കെ പി അനിൽകുമാറിന്റെ വളരെ ശക്തമായ പ്രതികരണം പുറത്തുവന്നത്. അദ്ദേഹം ഇത്തിരി പരിധി വിട്ട് വിടുന്നില്ലേ എന്ന ആ ചർച്ചയിൽ ഇരിക്കുമ്പോൾ തന്നെ എനിക്ക് തോന്നുകയും ചെയ്തിരുന്നു, ഒരു കോൺഗ്രസ്സുകാരൻ എന്നുള്ള നിലയ്ക്ക് ഉത്തരവാദപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ഒരാളെന്നുള്ള നിലയ്ക്ക് അദ്ദേഹം ഇത്രത്തോളം ശക്തമായിട്ട് പറയാൻ പാടത്തോ അല്ലെങ്കിൽ ഇത്തിരി പരിധി വിടുന്നില്ലേ എന്ന് എനിക്ക് സംശയം തോന്നിയിരുന്നു. സ്വാഭാവികമായിട്ടും നേതൃത്വം അത് ആ ഗൗരവത്തിൽ തന്നെ എടുത്തു വന്നതിന്റെ തെളിവായിട്ട് വേണം അദ്ദേഹത്തിന്റെ ഉടൻ സസ്പെൻഷൻ. അതുപോലെ തന്നെ ശിവദാസമയം എന്നായ അത്രത്തോളം കടുപ്പിച്ച് പറഞ്ഞില്ല, അത്രത്തോളം സമയം അദ്ദേഹം പറഞ്ഞതായിട്ട് ഞാൻ എനിക്ക് തോന്നുന്നില്ല. എങ്കിലും അദ്ദേഹത്തിനെതിരെ നടപടി ഉണ്ടായി. സ്വാഭാവികമായിട്ട് ഈ നടപടി ആ അവരുടെ പ്രതികരണത്തിനപ്പുറത്ത് ഇനിയും പ്രതികരിക്കാൻ ഇരിക്കുന്നവർക്കുള്ളൊരു മുന്നറിയിപ്പായിട്ട് വേണം കാണാൻ. അതായത് നിമിഷം ഇത്തരം പ്രതികരണങ്ങളെ പരസ്യ പ്രതികരണങ്ങളെ ഗൗരവമായിട്ട് എടുക്കും, പരിധി വിട്ടാൽ നടപടി വൈകില്ല എന്ന് ഉള്ളൊരു ഒരു മെസ്സേജ് ആയിട്ട് കൃത്യമായിട്ടുള്ള ഒരു വാർണിംഗ് ആയിട്ട് വേണം കരുതാൻ. പക്ഷെ അതുകൊണ്ടൊക്കെ എത്ര അടങ്ങുമോ എന്നുള്ളത് കണ്ടറിയണം. എ വി ഗോപിനാഥിന്റെ കാര്യത്തിൽ എന്നെ എനിക്ക് വ്യക്തിപരമായിട്ട് ഞാൻ തിരിച്ചു വരാം ശ്രീ ജോർജ് പൊടി.